വി ഷുഡ് നോ ഹൗ ടു ഹാൻഡിൽ നോട്ട് ഓൺലി ഹൗ ടു ഹാൻഡിൽ ദ സക്സസ്, ഹൗ ടു ഹാൻഡിൽ ദ ഫെയിലിയേഴ്സ്. Particularly you are in the management environment, Wharton, I want the young people to understand how to manage the failure. Because any task you do, you have to come across problem. Problem should not become the captain of the individual or the project chief. The project chief should become the captain of the problems and defeat the problem and succeed. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഫൈസൽ വ്ളോഗർ വരുന്നത്. ബ്രേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് മിസ്റ്റർ ലൂയിസ് എന്നവരാണ് എൻ്റെ കൂടെ ഉള്ളത്. ചെറുറൈ സ്കൂളിൽ ഇദ്ദേഹത്തിന് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടി ഇദ്ദേഹം വർഷങ്ങളായിട്ട് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ സമൂഹത്തിന് പൊതുസമൂഹത്തിന് മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഇദ്ദേഹം ഒത്തിരി പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സേവനം ഇന്ന് ഞങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിലുള്ള എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുക, കുട്ടികളെ ഒരു മോട്ടിവേറ്റഡ് ആക്കുക, ഇൻസ്പിറേഷൻ APJയുടെ വാക്കുകൾ കൊണ്ട് കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും 2020 January 20 ഇദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന എന്താ സാർ പരിപാടി, വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിന് വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം ഈ സംഗതികളൊക്കെ കൂടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ ക്യാൻവാസിൽ കുട്ടികളുടെ അംബീഷനും ഇതിൻ്റെ പ്രദർശനവും ഒക്കെ എവിടെ വെച്ചാണ്? തൃശ്ശൂർ കാൽഡിയൻ സ്കൂളിൽ വെച്ചിട്ട് അല്ലേ വെച്ചിട്ട് നടക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചെറുറൈ സ്കൂളിലെ കുട്ടികളുമൊത്ത് കാണാം. കുറേ ഉദ്ധരണികൾ, APJ അബ്ദുൽ കലാമിൻ്റെ ഉദ്ധരണികൾ, ഒത്തിരി ഉദ്ധരണികളുണ്ട്. അപ്പോൾ നമ്മുടെ ചെറൂർ ഹൈസ്കൂളിലെ കുട്ടികൾ അത് ഈ കോട്ടിങ്സ് കണ്ട് ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം ബ്രേസ് ഫൗണ്ടേഷനുള്ള താങ്ക്സ് രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് 10th ക്ലാസ്സിലെ നസീബ, എൻ്റെ സ്വന്തം ക്ലാസ്സിലെ നസീബയാണ്. നസീബയോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഉദ്ധരണികൾ നോക്കിയോ? എത്രണ്ണം വായിച്ചോ? കുറേ കോട്ടിങ്സ് വായിച്ചു അല്ലേ? കുറേ അട്രാക്റ്റീവ് ആണ്, ഇൻസ്പയർഡ് ആയി. ആ രണ്ടു മൂന്ന് ഉദ്ധരണികൾ നോക്കണം. രണ്ടു മൂന്ന് ഉദ്ധരണികൾ, ഒരു മൂന്ന് ഉദ്ധരണികൾ വായിച്ചേ. ഏതാണ് ആ കോട്ടിങ്? Every new day is another chance to change your future. നല്ലൊരു കോട്ടിങ് ആണ്. കാരണം ഇത് ടൈമിന്റെ വാല്യൂ ആണ് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു പുതിയ ചാൻസ് ആയിട്ട് എടുക്കുക. ഒരിക്കലും തിരിച്ചെടുക്കുക. ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അതിന്റെ ടൈമിൽ തന്നെ നിർവഹിക്കണം എന്നാണ് ഈ കോട്ടിങ് നിന്ന് കിട്ടുന്നത്. കാരണം എന്ത് നമ്മൾ ചെയ്താലും ഒരു പുതിയ ചാൻസ് ആണ് ഓരോ ദിവസവും. അത് യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ കടമയായിട്ട് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, ശ്രീ ലൂയിസ് ബ്രീസ് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞോളൂ. ഇന്ന് ഈ സ്കൂളിൽ നടന്ന പ്രോഗ്രാം APJ അബ്ദുൽ കലാമിൻ്റെ വിഷൻ 2020 എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ സംഘടിപ്പിക്കുന്ന കണക്റ്റിംഗ് ഇന്ത്യ എന്ന നാമകരണത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൽ ഈ പ്രോഗ്രാമിൽ മൊത്തം അടങ്ങിയിരിക്കുന്ന APJ അബ്ദുൽ കലാമിൻ്റെ കോട്സ്, സുവർണവാക്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ വിഷൻ 2020 എന്ന് പറഞ്ഞിട്ട് 2020 അവസാനിക്കുന്നതോടുകൂടിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനുള്ളൊരു പരിശ്രമത്തിലാണ്. ഇതെൻ്റെ ഭാഗമായി സ്കൂളിൽ വരാൻ പറ്റിയതിനും അതേപോലെ തന്നെ മിനി ടീച്ചർ, ഇങ്ങോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്ത മിനി ടീച്ചർക്കും എൻ്റെ പേരിലും ബ്രീസ് ഫൗണ്ടേഷൻ്റെ പേരിലും സംരംഭം ഇവിടെ തുടങ്ങാൻ വർക്ക് എക്സ്പീരിയൻസ് അല്ലേ, വർക്ക് എക്സ്പീരിയൻസ് ക്ലബിന്റെ കീഴിലാണ് നടത്തുന്നത്. നമ്മുടെ ഒരു വേറെ സുഹൃത്ത് വഴിയാണ് ഗുരുവി സാറിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്. സാറിനെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. അപ്പം അതിന് എല്ലാ സ്കൂളിലെ എല്ലാ അധ്യാപകരും എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടെ പങ്കെടുത്തു, സഹകരിച്ചു. അതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ ലീഡറാണ് അടുത്ത കൊട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നസീഹ ഷെറിഫ്, എന്താ ഏതാണ് കൊട്ടേഷൻ? ആ
plastic is a waste paper, present is a newspaper, and future is a question paper. So read and write carefully, otherwise it will be tissue paper. And that is പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പേപ്പറാണ്. അതുകൊണ്ട് ഇനി ഒരു ഉപകാരമില്ല, കാരണം അത് കഴിഞ്ഞത് കഴിഞ്ഞു, പിന്നെ അതിൽ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ പ്രസന്റ് എന്ന് പറയുന്നത് അതുപോലെയല്ല. പ്രസന്റ് നല്ലൊരു ന്യൂസ് പേപ്പർ പോലെയാണ്, നമുക്ക് അതിൽ എന്ത് മാറ്റം വരുത്താം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതാണ് അതിൽ വരുന്നത്. ന്യൂസ് പേപ്പറിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് അറിയാം. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിന് ആൻസർ എന്താ നമുക്ക് അറിയില്ല. കാരണം അത് എന്തായിത്തീരും, നമ്മൾ എന്താവും, എന്തായിത്തീരും, എന്തൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് കറക്റ്റാക്കാൻ വേണ്ടി, അതിന്റെ റിസൾട്ട് നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ ക്ലിയർ ആക്കണം. റിസൾട്ട് ഉയർത്തുമ്പോഴേ നമ്മൾ എന്താണല്ലോ ഫ്യൂച്ചർ നമ്മുടെ സേഫ് ആവുള്ളൂ. പിന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നൂറുകണക്കിന് ഉദ്ധരണികൾ കോട്ടിങ്സ് ആണ് നമ്മുടെ ക്യാമ്പസിൽ പ്രദർശിപ്പിച്ചത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് തോന്നുന്നത്? ഓ, നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ എച്ച് എം സാറിനും അതുപോലെയുള്ള ടീച്ചർക്കും മാനേജ്മെന്റിനും സാറിനും നന്ദി അർപ്പിക്കണം. ഞങ്ങളുടെ ജെ ആർ സിയുടെ പേരിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കും. ഇനിയും ഇങ്ങനത്തെ പരിപാടികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ താല്പര്യം എന്ന് തോന്നുകയാണ്.